എന്തുണ്ടോ ബാബു ഞാൻ കേട്ടെ, ആർട്സ് ക്ലബ് സെക്രട്ടറി കൊടുത്ത നോമിനേഷൻ നീ എന്തുണ്ടോ പിൻവലിച്ച? അത് ശരിയാവില്ലേ, രണ്ടു കൊല്ലം ഏതായാലും ഉഴപ്പി, ഇത് ഫൈനൽ ഇയർ. പിന്നെ എനിക്കറിയാടാ, ആജിയുണ്ടല്ലോ നമ്മുടെ പ്രിൻസിപ്പളെ, അയാൾ നിന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലേ. നീ എന്ത് വർത്താണ് ഈ പറയുന്നത്? എടാ നീ അല്ലാതെ വേറെ നല്ല കാൻഡിഡേറ്റ് ഇല്ല. പിന്നെ മറ്റു പാർട്ടി അറിയാണ്ടല്ലോ, നമുക്ക് വിലസാൻ പറ്റില്ല. എന്നെ കൊണ്ട് വയ്യ, നിനക്ക് നിർബന്ധമാണെ നീ അങ്ങ്. ആഗ്രഹമില്ലാണ്ടല്ല ചവി, നിർത്തണ്ട. ഇതെന്തുട്ടാ ചവി നിന്റെ ഒടുക്കത്തെ ഈ വലി, രാവിലെ തന്നെ വലിച്ചു കയറ്റണ. കണ്ണിനൊക്കെ നല്ല പ്രയാസം ഉണ്ടാ, ഇവന് ഇവിടുന്നല്ലടാ. എന്തൊരു സ്വാമി സൂങ്ങളി തന്നെ, രാവിലെ പുളിച്ച സാമ്പാർ ഇഡലിയിലൊക്കെ ഭക്ഷണത്തുന്ന. കോളേജിലെ വായനോക്കുകൾ അവിടെ ഇരിപ്പുണ്ട്. ആശാ തോമസ് വരുന്നു, നമ്മുടെ ലൈനാണ് കലക്കില്ല. കുറച്ച് നാളായി അവളെ. ആശാ ഇതുവരെ ഒന്ന് കടാക്ഷിച്ചില്ലല്ലോ, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? അത് കൊള്ളാം. അപ്പനെ വിളിക്കുന്ന പോലെ എന്നെ വിളിച്ചാലോ? എന്നെ വല്ല കണ്ണേന്ന കരളേന്ന വിളി, അപ്പോഴേക്ക് ദേഷ്യപ്പെട്ടാലോ. സംഗതി വീണിരിക്കണ്ടേ, എല്ലാ കാര്യമുള്ളൂ. ഒരു പഴത്തൊരു ഇട്ട് കൊടുത്താ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡ്രൈവ്. ഒന്ന് പോടാ അവിടെ നിന്ന്. ഛേ മഹാ ബോറായല്ലോ. അവൾ ഏത് മറ്റിടത്ത് നോക്കിയോ, ഇതൊരു ഓടാണ്. അവള് കാണാനിട്ടൊന്നുമില്ല, മനഃപൂർവ്വമാണ്.
റോഡിൽ വെള്ളം ഉണ്ടെങ്കിൽ കാറ് പോകുമ്പോൾ തെറിക്കും, ദേഹത്തെല്ലാം ചളിയോ. കണ്ണക്കുറ്റിക്ക് രണ്ടടിയും കിട്ടും. ഒരു പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല. എങ്ങോട്ടാ നിങ്ങൾ? ഇത് കണ്ടല്ലോ, ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ലോ കോളേജ് സ്റ്റുഡൻസ് എന്ന് കരുതി ഞങ്ങളുടെ കോളേജിൽ കയറി പോക്കിരുത്തരും കാണിക്കാവുന്നതാണ്. എടാ കൈ ഇല്ലെങ്കിൽ ശരി സിസ്റ്റർ. സിസ്റ്റർ ഞാനും സംസാരിക്കട്ടെ? നോ നോ, ഇറ്റ് ഇസ് ഡെലിബറേറ്റ്ലി ഡൺ. ഐ എം ഷുവർ ഓഫ് ഇറ്റ്. ഇറ്റ് ഇസ് മോർ ദാൻ എനഫ്. ദെർ ഇസ് എ ലിമിറ്റ് ഫോർ എവരിതിങ്. സ്റ്റുഡൻസ് അല്ലേ സിസ്റ്റർ. ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസസ്. എനിക്ക് എന്റെ കുട്ടികളെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല, ക്ഷമിക്കുന്ന ഒരു പരിധിയുണ്ട്. നോ നോ, ബെറ്റർ യു അഡ്രസ് യുവർ സ്റ്റുഡൻസ്. നിങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ വിക്ടോറിയ ഒരു പ്രത്യേക ടൈപ്പല്ലേ? ഞാൻ വേണ്ടതുപോലെ ചെയ്യാം, നിങ്ങൾ പോയിക്കോളൂ. ബാബുവിനെ പോലെ സ്റ്റുഡന്റിൽ നിന്നും ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നിസാരമായി തള്ളിക്കളയേണ്ട ഒരു പ്രശ്നം ഇത്രയും പെരുപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എനിവേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ബാബു ചെന്ന് ആ പെൺകുട്ടിയോട് മാപ്പ് പറയണം. സാർ. ബാബു, ഞാൻ പറയുന്നതനുസരിക്കും. നോൺസെൻസ്! എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? തനിക്കൊക്കെ ആരാണ് എം പി തന്നത്? രാവിലെ ഇറങ്ങും വേഷവും കിട്ടി ഓഫീസറാണെന്ന് പറഞ്ഞു. മിസ്റ്റർ നായർ, ഒന്ന് വരണം. എങ്ങനെയുണ്ടോ താൻ റെക്കമെൻഡ് ചെയ്ത് എം പി എക്കാരൻ? എന്ത് പറ്റി സാർ? ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കും, എടുത്ത് വായിച്ചു നോക്ക്. ഓവർസീസ് കോൾ എന്തായി? ഇതുവരെ കിട്ടിയില്ല സാർ. 11 മണിക്ക് വേണമെന്നല്ലേ പറഞ്ഞു? മണി 12 ആയല്ലോ. ഒന്നുകൂടി ട്രൈ ചെയ്യാ സാർ. അത് ഞാൻ പറഞ്ഞിട്ടാണ് ട്രൈ ചെയ്യാൻ. സ്റ്റുപ്പിഡ്. സാറില്ലാത്തപ്പോ ചീഫ് എഞ്ചിനീയർ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരുന്നു, ആ കോൺട്രാക്ടിനെ കുറിച്ച് സംസാരിക്കാനാണ്. അതിനാ വിളിച്ചതെന്ന് എനിക്കറിയാം.
അങ്ങനെ ആ തെണ്ടികൾക്കൊന്നും പണം കൊടുത്തിട്ട് എനിക്ക് ആ വർക്ക് വേണ്ട. അതല്ല സർ, നല്ലൊരു വർക്കാണ് സർ. ടപ്പിനി മാറ്റിയതാ. സാർ, സ്റ്റെപ്പിനിലും കാറ്റില്ല. ശങ്കരൻ ജോലിക്ക് വരണ്ട, ഓഫീസിൽ ചെന്ന് കണക്ക് തീർത്ത് പണം വാങ്ങിച്ചോളൂ. സാർ, ആ കീ അവിടെ വച്ചിട്ട് ശങ്കരന് പോകാം. എന്റെ കുഞ്ഞ് ആഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ടയറ് പഞ്ചറായി. സ്റ്റെപ്പിനീലും കാറ്റുണ്ടായിരുന്നില്ല. സാറ് നടന്നാ വീട്ടിലേക്ക് വന്നത്. ഓഹോ, അതാണോ കാര്യം? അതെ കുഞ്ഞ്, 10-12 വർഷങ്ങളായി ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ അറിഞ്ഞുകൊണ്ട് ശങ്കറിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ വീട്ടിലെ കാര്യം, ഈ ജോലി കൂടി പോയ ഞാൻ ഡാഡിയോട് പറഞ്ഞു നോക്കട്ടെ. ഡാഡി, ഡാഡി, ശങ്കരൻ 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 ഒരു പാവമാണ്. ഒരു പ്രാവശ്യം ക്ഷമിച്ചൂടെ ഡാഡി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടണ്ട. കോളേജിലെ സംഭവങ്ങളൊന്നും ഡാഡിയോട് പറയരുതേ. എന്താ പറഞ്ഞാല്? അയ്യോ വേണ്ട. ഞാൻ പറയുവോ? എനിക്കറിഞ്ഞൂടെ നിന്റെ ഡാഡിയുടെ സ്വഭാവം. താൻ എന്താണോ ഇന്ന് ഇത്ര താമസിച്ചത്? ഒന്നും പറയണ്ട, അവൾ ഷോപ്പിങ്ങിന് പോണോന്ന് പറയാൻ തന്നിട്ട് കുറെ ദിവസമായി. ഇന്നാണ് സമയം കിട്ടിയത്. എനിക്കൊരു സ്മോൾ ഒഴിക്കട്ടെ. ചതിക്കല്ലേ, ഇത് നമുക്ക് ഹറാമാണപ്പ. എന്തായിരുന്നു അതിന്റെ ഷോപ്പിംഗ്? നമ്മുടെ ബീഗത്തിന് ഒരു സാരി വാങ്ങണം. ബ്രോഡ്വേയിലുള്ള സകല കടകളും കയറി ഇറങ്ങി. കടക്കാർ തല്ലാഞ്ഞതേ ഭാഗ്യം. ആ എന്ത് പറ്റി? അവക്കൊന്നും ഇഷ്ടപ്പെടുകയല്ലോ. ഷോക്കേസിലുള്ള സകല സാരിയും വാരി മേശപ്പുറത്ത് നിരത്തി. എന്നിട്ട് പറയുക, നല്ല സെലക്ഷൻ ഒന്നുമില്ലെന്ന്. പെണ്ണുങ്ങളല്ലേ, അവർക്കൊന്നും പിടിക്കില്ല. ഡിന്നർ റെഡി. ആ ഓ, സമയം വളരെയായി. ആഹാരം കഴിച്ചിട്ട് പോവാം. വേണ്ട, സീനത്ത് വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ വരട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Thank you.
വിളക്ക് വെച്ച് വരുന്നതിന് മുമ്പ് പോകാനാണ് ധൃതി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോ തുടങ്ങും പോണം പോണം പോണം. കലക്ടർ പോലും 5 മണി വരെ ഓഫീസിൽ ഇരിക്കും. വിളിമാർക്കോ 3 മണിയാകുമ്പോ പോണം. 3 ജോലിക്കാരുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് വന്നവളാണ് ഞാൻ. ഈ ടൗണിൽ വന്നൊന്ന് തുടങ്ങിയവ എന്റെ കഷ്ടകാലം. പറഞ്ഞില്ലേ പോയൊരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ടോ. അപ്പോ ഒരു ചെവിയും കൊണ്ട് തോറ്റു. ഈ ചെരുപ്പ് മതിയോ അതോ മറ്റേ ചെരുപ്പ് വേണോ? ഓ എന്റെ പഠിച്ചോനെ, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലോ. എന്തിനാണ് ആ കുന്ദ്രാണ്ട് മാഞ്ഞു വെച്ചിരിക്കുന്നത്? എടുത്ത് ചെവി വെച്ചൂടെ. എല്ലാത്തിനും എന്റെ കയ്യിൽ തന്നെ ചെല്ലണം. ഷോപ്പിങ്ങിന് പോകുമ്പോഴേ പറഞ്ഞതാ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന്. എല്ലാവർക്കും ഇവിടുന്ന് കഴിച്ചേ ഇറങ്ങും. ആരോടായി ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ഏ ഒന്നുമില്ല. ചോറ് വിളമ്പ്, ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. ഓ വിളമ്പിത്തരാമേ. ഭാര്യ മരിച്ചതിൽ പിന്നെ മാത്യൂസിനെ പള്ളിയിലോട്ട് കാണാറില്ലല്ലോ. ഓ അച്ഛൻ എന്തിനാ അങ്ങോട്ട് വന്നത്? എനിക്ക് മാത്യൂസിനോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മുടെ പള്ളി പുതുക്കി പണിയുന്ന കാര്യം മാത്യൂസ് അറിഞ്ഞു കാണുമല്ലോ. നമ്മുടെ പള്ളിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഈ സംരംഭത്തിലേക്ക് മാത്യൂസിൽ നിന്നും നല്ലൊരു സംഭാവന പള്ളി പ്രതീക്ഷിക്കുന്നു. മിസ്റ്റർ മാത്യൂസ് എന്താവൊന്നും ഇണ്ടാത്തത്? ഉള്ള കാര്യമൊന്ന് തുറന്നു പറഞ്ഞേക്കാം. എനിക്ക് നിങ്ങളുടെ പള്ളിയിലും പള്ളി പണിയുന്നതിലും വിശ്വാസമില്ല, താല്പര്യമില്ല. അതിന് ഡൊണേഷൻ തരാൻ എന്റെ പണവുമില്ല. പിന്നെ അച്ഛൻ സ്വന്തം കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ, ഞാൻ സഹായിക്കാം. ഐ ആം വെരി സോറി. ഞാൻ വരാൻ പാടില്ലാത്തൊരിടത്തേക്കാണ് വന്നത്. ഞാൻ വരട്ടെ. എനിക്ക് കുട്ടിയോട് ഒരു കാര്യം പറയാനുണ്ട്. നീ ഏതായാലും ദിവസം കുളിക്കണ്ടല്ലോ. ഇതുകൂടി ഒന്ന് കഴിവിടുറാ ഷവി, മാറിയിട്ട് വഴിയിലൂടെ കഴിവേറി. ബെൻഡിങ് അടുത്ത് അരഞ്ഞാച്ചരുടെ കെട്ടുന്ന വാർത്തയല്ലേ, നീ പോടെ. ആഹാ, നീ സംസാരിക്കൊക്കെ പഠിച്ചല്ലേ. തീർച്ചയായും വരാം അച്ഛാ. അത് കഴിഞ്ഞ പ്രാവശ്യം വരാതിരുന്നത് എക്സാം ആയിരുന്നു. ഇന്ന് രാത്രി പുറപ്പെടുന്ന 10:30 ഫാസ്റ്റിനെ ഞാൻ പുറപ്പെടും. ഇവിടെ പാവം, ഈ മെസ്സിന് പൈസ എടുത്തില്ലേ? ഇല്ല. നോട്ടീസ് ബോർഡിൽ നിന്റെ പേര് വന്നിട്ടുണ്ടല്ലോ. ആ ഞാനും കണ്ടു. വീട്ടിൽ നിന്ന് പൈസ വന്നില്ലേ? ഇല്ല. എന്താ ഇത്ര ലേറ്റ് ആണ്? നീ ഒരു ടെലഗ്രാം കൊടുക്കണ. ഏ, അമ്മാവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും, അല്ലെങ്കിൽ മണിയോട് നേരത്തെ വന്നേനെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും പൈസ ഇല്ലാണ്ടായല്ലോ. എടാ ഞാനിപ്പോ വരാം. മൗണേ മൗണേ, എടാ മൗണേ. നമുക്ക് ഇവനെ വെച്ചൊരു കളി കളിക്കും. ഇതെന്താ? ഇതെന്റെ കുതിരയുടെ ആർച്ച് ബുക്കാണ്. കുതിരയുടെ? അതായത് ആ സ്കൂട്ടറിന്റെ. നമുക്ക് ഇവന് ഏതെങ്കിലും ബ്ലേഡ് കമ്പനി പണയം വെച്ചേ ഇത്തിരി കാശ് വിട്ടു നോക്കാം. വേണ്ട മോനെ, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നിന്റെ സൈക്കോ എവിടെയുണ്ടാ? ആ അതവിടെ എങ്ങനെ കാണും. ബാബു സത്യം പറ. നിന്റെ വാച്ച് എന്തിട്ടാ ചെയ്തേ?
പറയടാ ബാബു. വിറ്റു. അച്ഛനും അമ്മയില്ലാത്ത ഞാൻ കൂടുതൽ പഠിക്കരുതായിരുന്നു. ലോ കോളേജ് ചേർന്നാണ് ആ കുഴപ്പമായത്. ബി എ കഴിഞ്ഞിട്ട് വല്ല ജോലിക്ക് ശ്രമിച്ചാൽ മതിയായിരുന്നു. അതിന് നീ എന്തിനാടാ വിഷമിക്കുന്നേ? വാ നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. വാടാ. പിന്നിക്കിടന്ന് ചറവറ ഓണടിക്കണം. ആര് നമ്മുടെ കേരളീയ എണ്ണ എണ്ണ നമ്മള് വെള്ളം കുടിപ്പിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. മിസ്റ്റർ, കീപ് എ ബി പി ആൻഡ് പീപ്പിൾ ചാർട്ട്. നീ മനപ്പൂർവ്വം ചെയ്തതല്ലേ? അല്ലമ്മേ. പിന്നെ ഇത്രയും വീതിയുള്ള റോഡിൽ വെച്ചൊരു ആക്സിഡന്റ് ഞങ്ങളൊന്നും കാണാത്ത പോലെ. സത്യമായിട്ടും അല്ലമ്മേ. ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല, കോളേജ് മുഴുവൻ പറയുന്നതാ. നീ സൂക്ഷിച്ചോ, ലോ കോളേജിലെ പിള്ളേർ നിന്നെ കണ്ടാ വിടില്ല. അനുഭവിച്ചോടാ. അന്ന് ഞാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? അവളെ നീ വെള്ളം കുടിപ്പിക്കുന്നു അല്ലേ? ഇപ്പൊ ചേർന്ന് വെള്ളം കുടിക്കുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ഇപ്പൊ നന്നായിട്ട് വയറ്റിന്ന് പോകണ്ട. സ്കൂട്ടിൽ വന്ന് പറ്റിയോ? ചെറുതായിട്ടൊന്ന് പോറി. കോപ്പി വയ്ക്കാൻ പറഞ്ഞു ഇരിക്ക. താങ്ക്സ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞാ പോവാ. പിന്നെ ആരെയും പോക്കാം. ഒരു ആറ് മാസം കൂടെ കഴിയുമെന്നാ തോന്നുന്നത്. എന്നെ ഈശോയെ, ഞാൻ എന്താ കേക്കണേ? ആറ് മാസോ? അന്ന് ഞാൻ സ്കൂട്ടറിൽ മുട്ടിയത്, കാർ ഓടിച്ചത് ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. മനഃപൂർവ്വമല്ലായിരുന്നു. കൂട്ടുകാരികൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അന്ന് നടന്ന സംഭവത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നോട് ക്ഷമിക്കൂ. അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്കതിൽ പരാതിയുമില്ല. പിന്നെ അന്ന് കൂട്ടുകാരികളുടെ ഇടയിൽ വെച്ച് ഞാൻ കുട്ടിയെ വിളിച്ചു ഓർക്കുന്നുണ്ടോ? കോളേജ് വെച്ച് നടന്ന സംഭവത്തിന് ക്ഷമ ചോദിക്കാനായിരുന്നു. ഐ എം വെരി സോറി അബൌട്ട് ദ ഇൻസിഡന്റ്. ഇറങ്ങട്ടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ. കൂട്ടുകാരോടൊക്കെ പറഞ്ഞ കേട്ടോ ഇങ്ങോട്ട് വരാൻ. ഞങ്ങളോട് ബോറടിക്കാണേ. ചാൽ ചവി, ഈ ചിറ്റിക്കളി ഒരു ലൈനാണെന്നാ തോന്നണേ. പോടാ. നിനക്ക് എന്തിട്ട് അറിയാന്ന് കുരിശേ? ഇത് ലൈൻ തന്നെയാണ്. ഹലോ. ഹലോ. എന്ന് ഡിസ്ചാർജ് ചെയ്തു? ഇന്നലെ. ഫ്രണ്ടോ? അവന് കുറച്ചു ദിവസം കൂടെ കിടക്കേണ്ടി വരും. എങ്ങോട്ടാ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. ഇവിടെ അടുത്തല്ലേ. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ ഒന്നാം സമ്മാനം നേടിയ ഗ്രൂപ്പ് മ്യൂസിക്. അവതരണം എറണാകുളം ലോ കോളേജ്. കോടതി വേണം, കേസുകൾ വേണം, വക്കീലല്ലേ തെണ്ടണം. കോടതി വേണം, കേസുകൾ വേണം, വക്കീലല്ലേ തെണ്ടണം. അടിക്കേസ്, പിടിക്കേസ്, നല്ല ബെ
ബലാത്സംഗ കേസുകൾ, പൊടി കേസ്, പൊടി കേസ്, പൊടി ഞഞ്ഞ പിഞ്ഞ കേസുകൾ, അടി കേസ്, പിടി കേസ്, നല്ല ബലാത്സംഗ കേസുകൾ, പൊടി കേസ്, പൊടി കേസ്, പൊടി ഞഞ്ഞ പിഞ്ഞ കേസുകൾ. ഹരഹര ശിവനെ അനുദിനമാളുക കഴിവുകൾ പോലെ തല്ലണേ, കത്തിക്കുത്തുകൾ ഗർഭ കേസുകൾ എന്നും മണ്ണിനേകണേ. ഹരഹര ശിവനെ അനുദിനമാളുക കഴിവുകൾ പോലെ തല്ലണേ, കത്തിക്കുത്തുകൾ ഗർഭ കേസുകൾ എന്നും മണ്ണിനേകണേ. ഏയ്, ഇതുകൊണ്ടൊന്നും മതിയാവില്ല, ഇനിയും വേണം. കോടതി വേണം, കേസുകൾ വേണം, വക്കീലല്ലേ തെണ്ടണം. കോടതി വേണം, കേസുകൾ വേണം, വക്കീലല്ലേ തെണ്ടണം. നിന്നുടെ സങ്കടം ചൊല്ലുമ്മ, നിന്നുടെ സങ്കടം ചൊല്ലുമ്മ. ഇന്നലെ ഞമ്മന്റെ ഭർത്താവ് എന്നെ മൊഴി ചൊല്ലി വക്കീലെ, ഇന്നലെ ഞമ്മന്റെ ഭർത്താവ് എന്നെ മൊഴി ചൊല്ലി വക്കീലെ. ഒന്ന് വകുപ്പുണ്ട് പാത്തുമ്മ, കെട്ടുനെ തൂക്കിയില് കേട്ടാന്ന്. ഒന്ന് വകുപ്പുണ്ട് പാത്തുമ്മ, കെട്ടുനെ തൂക്കിയില് കേട്ടാന്ന്. അതല്ലേ ഞാൻ വന്ന ആന്റി, അങ്കിൾ വന്നില്ലേ? വരേണ്ടതാ, വന്നു തോന്നു. അല്ല, ഇതാര് വിനിയോ? മോളെ പോന്നു, ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്താ ബാബു, സുഖം തന്നെയല്ലേ? അതെ, ഇത് ബാബു, എന്റെ കോളേജിലെ ഒരു സ്റ്റുഡന്റ്. ഇത് വിനീത, എന്റെ ഒരു സുഹൃത്തിന്റെ മകളാ. സിനത്ത്, ചായ എടുക്ക്. യൂത്ത് ഫെസ്റ്റിവലിന് വന്നിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കുട്ടികളുടെ പാട്ട്? ഭയങ്കര ബോറായിരുന്നു. എന്നിട്ടാണോ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്? ലോ കോളേജ് അല്ലേ,
വല്ല ജഡ്ജിമാരെയും മണിയടിച്ച് കാണും. ബാബു ഇത് കേട്ടോ, അത് അവർക്ക് കിട്ടാത്തൊരു അസൂയാണ് സാർ. ഞാൻ ശരി. ഇതെന്താ ഇവിടെ? പാവണ്ണി അകത്തുണ്ട്, കൂട്ടുകാരന്റെ ഭക്തിയൊക്കെ ഉണ്ടല്ലേ. പിന്നെ പരീക്ഷയൊക്കെ അടുത്തുവരെയല്ലേ. ഓ അത് ശരി. ഞങ്ങളുടെ പാട്ട് വളരെ ബോറായിരുന്നു അല്ലേ. സംശയമുണ്ടോ, ഇങ്ങനത്തെ പാട്ടൊക്കെയാണോ പാടുന്നത്? വിനീതയുടെ ഇഷ്ടം അറിഞ്ഞിരുന്നെങ്കിൽ അതനുസരിച്ചൊരു പാട്ട് പാടാമായിരുന്നു. പിന്നെ ഈ സാരിയും ബ്ലൗസും തീരെ മാച്ച് ചെയ്യുന്നില്ല. ഇത് വല്ലതും അറിയാമ്മയ്ക്കോ ശോശാമ്മയ്ക്കോ ഒക്കെ പറ്റുള്ളൂ. അയ്യോ ഞാൻ തമാശ പറഞ്ഞതല്ലേ, യു ലുക്ക് റിയലി ബ്യൂട്ടിഫുൾ. കയ്യിലൊരു ബൊക്കയും തലയിലൊരു നെറ്റും കൂടി ഉണ്ടെങ്കിൽ അസല് മണവാട്ടിയായി. നല്ല നമ്പറാണല്ലോ, 555. രണ്ടും മൂന്നും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ നമ്പറായി, 333555. ഇത് നമ്മുടെ കേരളത്തിലൊക്കെ പറ പള്ളിയാണടാ മഹാഭാവി. പിന്നെ വിടാറാ, ആ ഞാൻ കൈകാലം പിടിക്കാനാ. ഹലോ, ലോ കോളേജ് ഹോസ്റ്റലാണോ? ബാബുവിനെ ഒന്ന് കിട്ടുമോ? കിട്ടുമല്ലോ, എന്ത് വിലക്കാണെങ്കിൽ എടുക്കും. ആരാ സംസാരിക്കുന്നേ? ഹലോ, ഞാൻ പാവണ്യാണ്, കസിനോ? അതെ അതെ, ഞാനറിയാത്ത കസിൻ. പേരെന്താ കുട്ടിയുടെ? പേര് മറിയമ്മ. ബാബുവിനെ വേഗം ഒന്ന് വിളിച്ചേ. ആ വിളിക്കാം. ഞാൻ റഹ്മാനാണ്, വിളിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. ജീവിതത്തിന്റെ വിധി. ഹലോ. ഹലോ ബാബു ആണോ? ഞാനാണ് വിനി. ആ മറിയാമല്ലേ, നീ പോന്നു. ആ വൈകുന്നേരം കാണാം അവിടെ തന്നെ. അറിയാം കസിൻ, അതൊക്കെ ഉണ്ടടാ. ഇവിടെ നാർക്കെങ്ങിന്റെ ക്രിസ്ത്യാനി കസിനാണ്. അതെ, എന്റെ അമ്മാവൻ പണ്ടൊരു ക്രിസ്ത്യാനി പെണ്ണെ പ്രേമിച്ച് കല്യാണം കഴിച്ചു, അതിലുണ്ടായതാ. എന്നിട്ട് ചെവി എന്റെ അടുത്ത് ഈ വേല? അത് നമ്മുടെ ആ കെയർ ഫ്രീ അല്ലേ. ഒന്ന് പോടാ. ചെവിയിൽ ആ കുന്ത്രാണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇവനും ഇപ്പൊ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞേ. അല്ലടാ, എടുക്കാൻ പറഞ്ഞു തോന്നണം. എങ്ങനെയാണ്ടാ ക്രിസ്ത്യാനി കസിനാവണേ? പാവണ്ടേ ഇവനെയും വിളിക്കുന്നതെന്ന് അറിയോ? എന്താ? എയർ ഫ്രീ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്ക് എന്താ എന്നോടത്തെ താല്പര്യം തോന്നാൻ? എന്തോ എനിക്കറിയില്ല, എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? വിനി, നമ്മൾ തമ്മിലുള്ള ഈ അടുപ്പം വെറും ഒരു കോളേജ് റൊമാൻസ് ആണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ബാബു എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എനിക്ക് എന്നെ കുറിച്ച് നന്നായിട്ടറിയാം, അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും വിനിതയെ ആഗ്രഹിച്ചുകൂടെ. എനിക്ക് മനസ്സിലായി ബാബു, എന്റെ വീട്ടിൽ എനിക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷേ എന്തോ ഒരു കുറവ്. ആ കുറവ് എന്താണെന്ന് മനസ്സിലായത് ബാബുവുമായി അടുത്തതിന് ശേഷമാണ്. പറയാൻ എളുപ്പമാണ് കുട്ടി, അർഹിക്കാത്ത ആഗ്രഹിക്കുന്നവരുടെ അനുഭവം ദുഃഖമാണ്. അങ്ങനെയാണെങ്കിൽ പോലും ആ ദുഃഖം ബാബുവുമായി പങ്കിടാൻ ഞാൻ ഒരുക്കമാണ്. എന്താ എത്ര ധൃതി, കുറച്ചു നേരം കൂടി ഇരിക്കാമെന്നേ.
നേരെ ഒരുപാടായി, നമുക്ക് പോവാം. സാർ ഇവിടെയില്ലേ? സാറും അവിടെ ഉണ്ട്. നിങ്ങളാണോ ബാബു? അതെ. എന്നെ എന്തിനാ വിളിപ്പിച്ചത്? എന്റെ മകളെ ഞാൻ കോളേജിൽ അയക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. കണ്ട ആലപലാദികൾ അവളുടെ പുറകെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. ലോ കോളേജിലെ തെമ്മാടികളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മകൾ പഠിക്കുവാനാണോ കോളേജിൽ പോകുന്നതെന്ന് ചോദിക്കേണ്ടത് എന്നോടല്ല, നിങ്ങളുടെ മകളോടാണ്. നിങ്ങളുടെ മകളുടെ പുറകെ ഒരു അലവലാതി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതേ ലോ കോളേജിൽ പഠിച്ച തെമ്മാടികളാണ് ഇന്ന് നിങ്ങൾ ബഹുമാനിക്കുന്ന സുപ്രീം കോർട്ടിലെയും ഹൈക്കോർട്ടിലെയും ജഡ്ജിമാർ. അതിന് അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചവനായിരിക്കണം, അല്ല നിന്നെ പോലുള്ള ഏരപ്പാളികളല്ലടാ. ഇത് പറയാനാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഇനി എനിക്ക് പോവാല്ലോ. പിന്നെ കൊട്ടാരത്തിൽ മാത്യൂസിന്റെ മഹത്വം കണ്ടിട്ടല്ല നിങ്ങളുടെ മകളെ ഞാൻ സ്നേഹിച്ചത്. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു, അത്രമാത്രം. കൊട്ടാരത്തിൽ മാത്യൂസിന്റെ മകളെ നീ സ്നേഹിക്കും? അല്ലടാ തെണ്ടി, എന്റെ മുറ്റി ഒഴിക്കുന്ന ചൂലിന്റെ വിലയുണ്ടോടാ നിനക്ക്? മിസ്റ്റർ മാത്യൂസ്, നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കും, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ടാവും. ഇത് രണ്ടും എനിക്കില്ല, പക്ഷേ നിങ്ങൾക്കില്ലാത്ത ഒന്ന് എനിക്കുണ്ട്. നമസ്കാരം. അതുകൊണ്ടാണ് നിങ്ങൾ ഉപയോഗിച്ച ഭാഷയ്ക്ക് ഞാൻ മറുപടി പറയാത്തത്. ഓ, ഒരു സംസ്കാര സമ്പന്നൻ വന്നിരിക്കുന്നു. നിന്റെ ഒക്കെ സംസ്കാരം കൊണ്ടാണടാ അനാഥാലയത്തിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാളിന്റെ മകളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ അന്ന് നിനക്കെന്റെ തന്നെ കാണേണ്ടി വരും. നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ കാണും, സംസാരിക്കും. പിന്നെ നിങ്ങളുടെ തനിനിറമല്ല, ഏത് നിറം മാറിയാലും എനിക്കൊരു ചുക്കുമില്ല. റാസ്കൽ! ഡാഡി! ഡാഡി കൈയോങ്ങിയത് ആരുടെ നേർക്കാണെന്നറിയാമോ? ഡാഡിയുടെ മകളുടെ ഭർത്താവിന്റെ നേർക്കാണ്. അതെ ഡാഡി. നീ, നിനക്ക് ഇത്രയും ധിക്കാരമോ? ഇന്നു മുതൽ നീ എന്റെ മകളല്ല. വിനി, നീ എന്തായി പറഞ്ഞു? നിങ്ങൾ ഭ്രാന്തുണ്ടോ? ബാബു, ബാബുവും ഡാഡിയും തമ്മിലുള്ള സംസാരം മുഴുവനും ഞാൻ കേട്ടു. ഇതല്ലാതെ എന്റെ മനസ്സിൽ വേറൊന്നും തോന്നിയില്ല. അതുകൊണ്ട് എന്റെ അഭിപ്രായമാണ് നീ കാണിച്ചത്? ഞാൻ ചെന്ന് എന്റെ ഡാഡിയോട് പറയാം. വേണ്ട, എന്റെ ഡാഡിയെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. നമ്മുടെ ബന്ധത്തെ ഡാഡി ഒരിക്കലും അംഗീകരിക്കില്ല. നമ്മളിനി എന്ത് ചെയ്യും? എനിക്ക് യാതൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. ബാബു ധൈര്യമായിരിക്കും, നമുക്ക് എവിടേക്കെങ്കിലും പോവാം.
കാലത്ത് കത്തിച്ചു കളയ. അവളുടെ ഓർമ്മ പോലും ഇവിടെ അവശേഷിക്കരുത്. മാത്യൂസ് ഇതുവരെ തോറ്റിട്ടില്ല. എന്താ ബാബു, എന്താ ഉണ്ടായത്? കാര്യത്തിന്റെ ഗൗരവം ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി എന്റെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. ബാബു ബുദ്ധിയുള്ളൊരു ചെറുപ്പക്കാരനാണ്. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബുദ്ധി മാത്രം ഉപയോഗിച്ചാൽ പോരാ, യുക്തിയും കൂടി ഉപയോഗിക്കണം. സാർ വിനി, അവളൊരു പെൺകുട്ടിയാണ്. അവളുടെ അഭിപ്രായങ്ങൾക്ക് ആ വിലയെ കൽപ്പിക്കാവൂ. പ്രേമവിവാഹത്തിന് ഞാനെതിരല്ല. പക്ഷേ നിന്റെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ അമ്മാവിന് ഈ ബന്ധത്തെ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് മാത്യൂസിനെ അറിയില്ല. അയാളൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ല. എനിക്കൊന്നും അറിഞ്ഞൂട സാർ, ഞാൻ സാറിനോട് എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങി സാർ. വേണ്ട, സമയം വളരെയായി. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം. വരൂ. എന്നാലും ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു ധൈര്യമേ. പഴയ കാലമൊന്നും അല്ല. അവരിവിടെയാണെന്ന് മാത്യൂസ് അറിഞ്ഞാൽ മോശമല്ല. പിന്നെ എങ്ങനെയാ? അതിനർത്ഥരാത്രി അവരെ ഇവിടെ ഇറക്കി വിടണോ? നീ ഇവിടെ നടക്കാൻ നോക്ക്. പിന്നെ അവരെ ഇവിടെ തന്നെ താമസിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്ക് ഇഷ്ടക്കേടുണ്ടായിട്ടൊന്നുമല്ല. ആ മാത്യൂസ് അറിഞ്ഞാൽ അയാളുടെ പ്രകൃതം അറിയാമല്ലോ. നീ ആ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ തന്നെ നമുക്ക് വേറൊരു വീട് കണ്ടുപിടിക്കണം. ഡാഡി അറിഞ്ഞാൽ അങ്കിളിനാ മോശം. രണ്ടു മൂന്ന് മാസത്തെ വാടകയെങ്കിലും അഡ്വാൻസ് ആയി കൊടുക്കേണ്ടി വരും അല്ലേ? നമുക്ക് ഈ വള വിൽക്കാം. അത് മോശമല്ലേ? അതിനെന്താ? നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരാനേ നീ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടു വാ. അതിന് ഞാൻ പറഞ്ഞല്ലോ വേണ്ടെന്ന്. ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. എനിക്കും ഉണ്ടല്ലോ ഒരു സൈക്കിൾ, അതിൽ കൊണ്ടുവന്ന് കാറടിക്കാൻ ഒരു പെണ്ണിനും തോന്നിയില്ലല്ലോ. നീ വാചടിക്കാതിരുന്ന് കഴിക്ക്. ഇന്നെന്താ ഇഡ്ഡലിക്ക് സാമ്പാറില്ലേ, മുളകുപൊടിയില്ലേ? ഇങ്ങനെ ഓരോ വിധമായിട്ട് വേണമെങ്കിലേ ഒരു ജോലിക്കാരിയെ കൊണ്ടുവന്ന് നിർത്തണം. ഇന്നലെ ഒരുത്തി വന്നിരുന്നല്ലോ, എന്താ അവളെ നിർത്താഞ്ഞത്? ആ കൊള്ളാം, അവളുടെ ഡിമാൻഡ് കേട്ടാലേ കൊറേ നിർത്തും. എന്താ ഡിമാൻഡ്? ആ അവൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ സിനിമയ്ക്ക് പോണെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ സിനിമയ്ക്ക് പോകാറില്ല എന്ന്. അപ്പൊ അവള് പറയണേ കൊച്ചമ്മ വരണമെന്നില്ല, ഞാനും സാറും കൂടെ പൊയ്ക്കോളാന്ന്. അവൾ ഉദ്ദേശിച്ചത് എന്നെ ആയിരിക്കും താത്ത. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വേണ്ട സർ, ഇതിരിക്കട്ടെ. ബാബുവിന് പണത്തിന് ആവശ്യം ഉണ്ടാവും. ഇഷ്ടപ്പെട്ടോ?
എനിക്കിഷ്ടപ്പെട്ടു. നല്ല കൊച്ചു വീട്. അതൊക്കെ സാവധാനം മതി. ചായ ഞാൻ കാണിച്ചാ വേഗം ഉണ്ടാക്കി. ഇതൊരു വെള്ളം നിറയ്ക്കുന്ന കണ്ടിട്ടില്ലേ? വളരെ ചെറുപ്പത്തിൽ എന്റെ അമ്മ മരിച്ചു. പിന്നെ ഞാനും അച്ഛൻ മാത്രമായി. പ്രായത്തിൽ അച്ഛനാണ് എന്റെ ഗുരു. അതിപ്പോ ഏതായാലും ഉപകാരമായി. അയ്യോ കടയിലെ മോളെ, കിലോയ്ക്ക് 6 രൂപ വിലയാണ്. അത് വേണ്ട. ഇന്ന് ഞാൻ എല്ലാം പറഞ്ഞുതരാം. എല്ലാം നോക്കി പഠിച്ചോണം. എങ്ങനെയുണ്ട് നമ്മുടെ കുക്കിംഗ്? താങ്ക് യു. നീ എങ്ങനെ കഴിച്ചത്? ഞാൻ ഒന്നും അറിഞ്ഞില്ല. Ha 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 ha
ഇങ്ങനെ ഒരുപാടിങ്ങനെ 35 രൂപ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചല്ലേ. ആ കിടക്ക്, എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. ഓടിഞ്ഞതെങ്കിൽ ഓടിഞ്ഞു. അപ്പൊ ഞാൻ പോയിട്ടല്ലേ. എന്ത് പറ്റി? ഞാൻ പോട്ടോളെ, എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചോണം. ഇന്നെന്താ താൻ പകലേ തുടങ്ങിയോ? താൻ അറിഞ്ഞോ എന്റെ മകൾ എനിക്കൊരു ഉപകാരം ചെയ്തു? ഒരു ഭർത്താവിനെ കണ്ടുപിടിക്കുന്ന ചുമതലയിൽ നിന്നും അവൾ എന്നെ ഒഴിവാക്കി. ഇന്നലെ കണ്ടൊരു എരപ്പേടെ കൂടെ ഇറങ്ങിപ്പോയി. മാത്യൂസ്, ഈ തലമുറ മാത്യൂസിന് അറിയില്ല. ചെറുപ്പക്കാരുടെ മനസ്സ് കാണാൻ നമുക്ക് കഴിയില്ല. ശരിയാണ്, എനിക്കെന്റെ മകളെ അറിയാമെന്നായിരുന്നു എന്റെ അഹങ്കാരം. മാത്യൂസ്, അവൾ ചെറുപ്പമാണ്. അവളുടെ പ്രായത്തിന്റെ ഒരു ചാവല്യമായേ നമ്മൾ ഇതിനെ കണക്കാക്കാം. എങ്ങനെയായാലും സ്വന്തം മകളെ അങ്ങനെയും കൈയൊഴിയാൻ പറ്റുമോ? എനിക്കതിന് കഴിയും. മാത്യൂസ് അത്രയും കരുത്തനാണ്. ഇത് കരുത്തല്ല മാത്യൂസ്, വെറും വാശിയാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യൂ, അതേ ചെയ്തിട്ടുള്ളൂ. 1000 ആളുകൾ കൂടി ഒരു തെറ്റിനെ ശരിയെന്ന് പറഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ മാത്യൂസിന് കിട്ടില്ല. മാത്യൂസ് എന്ത് പറഞ്ഞാലും ശരി, വിനീത തന്റെ മോളാണ്. ഈ സംഭവം 4 പേരറിഞ്ഞാൽ അതിന്റെ നാണക്കേടും തനിക്കാ. നാണക്കേടോ? ആർക്ക്? എനിക്കോ? എനിക്കങ്ങനെ ഒരു മകളില്ല. എന്റെ മകൾ വിനീത എന്നെ മരിച്ചു കഴിഞ്ഞു. വക്കീൽ സാറേ, എനിക്ക് ഇക്കാര്യത്തിൽ നീ ആരുടെ ഉപദേശം കേൾക്കണ്ട. വിനീത പറഞ്ഞു ശരിയാ, സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതിന്റെ ഒരു സുഖം വേറെയാ. രമചേച്ചിക്കും അങ്ങനെ ആയിക്കൂടായിരുന്നോ? അതിനൊരു യോഗം വേണം കുട്ടി. അതിനെന്താ, കല്യാണം കഴിഞ്ഞ് സ്നേഹിച്ചാലും മതി. ഇത് അടുത്ത വീട്ടിലെ രമചേച്ചിയാ. ഞാൻ ഇറങ്ങട്ടെ ഇനി. ഞാൻ രമചേച്ചിക്ക് കോഫി ഇട്ട് കൊടുത്തു. കോഫി ഉഗ്രനായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെയോ? വെരി ഗുഡ്. അപ്പൊ നീ പഠിച്ചു പോയി. ആ മോളെ, ഒരു ഗുഡ് ന്യൂസ്. മോളെ ബാബുന് ഒരു ജോലി കിട്ടി. ഒരു ട്രാവൽ ഏജൻസി. ബാബു, ആഹാ
போல பொன்னணிஞ்சாளருளும் மதுரம் மோஹிதம் வாசகம் தொடங்கி ஒரு ஜீவிதம் தொடங்கி தொடங்கி ஒரு ஜீவிதம் தொடங்கி ബിസിനസ് വളരെ മോശമാണ്. കോമ്പറ്റീഷൻ ഒരുപാടായി. ഞാൻ പറയാതെ തന്നെ ബാബുവിനറിയാമല്ലോ. പറയുന്നതിൽ വളരെ വിഷമമുണ്ട്. ഇത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ബാബു വേറെ എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കണം. കുറച്ചുകൂടെ തിന്നുമോളെ, മൂടെ വയറ് നിറഞ്ഞിട്ടില്ലല്ലോ. ഇരിക്കു ചേച്ചി. അരച്ചു ചോറ് തിന്നതാണോ അനിയുടെ വയറ് വീർത്തിരിക്കുന്നേ? പറയ ആന്റി. ആന്റിയുടെ വയറ്റില് ഒരു കൊച്ചു വാവേണ്. കൊച്ചുവാവ് എന്തിനാ ആന്റി തിന്നേ? ഒന്നുമില്ല, ഞാൻ വരട്ടെ വിനീത്. ശരി. എന്താ മോള് പറഞ്ഞേ? ആ ആന്റി കൊച്ചുവായിട്ടാണോ വരെയിരുത്തിക്കുന്നെ? മോളുടെ ഓരോ ചോദ്യങ്ങളെ. ആ ഇന്ന് അങ്കിള് വന്നിരുന്നു. എന്താ വിശേഷം? കോളേജിൽ പോകുന്ന വഴി കയറിയതാ. ഇക്കൊല്ലം മോളെ നേഴ്സറിയിൽ ചേർക്കണം. വേണം. 2000 രൂപയെങ്കിലും ഡൊണേഷൻ കൊടുക്കേണ്ടി വരും. വേണ്ട മോളെ. നാല് കൊല്ലമായി പറഞ്ഞു നീട്ടിക്കൊണ്ട് പോകുന്നു. ഇക്കൊല്ലമെങ്കിലും ബാബു ഈവനിങ് ക്ലാസ്സിൽ ചേരണം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ബാബുനെന്താ ഒരു വല്ലായ്മ? അതല്ല, എന്തോ ഉണ്ട്. എന്നോട് പറയുന്നേ. എന്റെ ജോലി പോയി, ഇനി വേറൊരു ജോലി അന്വേഷിക്കണം. ഒന്ന് പച്ചപിടിച്ച് വന്നതായിരുന്നു, അപ്പോഴാണ്. നീ വേറെ അന്വേഷിക്കണം, ചുമ്മാ ഇരുന്ന കാര്യം നടക്കൂ. നീ എന്തായി പറയുന്നേ? അന്വേഷിക്കാനിട്ടാണ് കിട്ടണ്ടേ? ഞാൻ പോട്ടെ. എവിടേക്കാണ് നീ പോണേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ നിന്നെ. കേറ. അടിച്ചോ. ഇതാ പഴയ വണ്ടി തന്നെയല്ലേടാ? അതെ, പഴയ കുതിര തന്നെ. ഇത് ഇപ്പോഴും ഉണ്ടല്ലോ, നല്ല കണ്ടീഷനാ. ഏ, എടുക്കുമ്പോ ഇങ്ങനെ ഒരു കുഴപ്പമേ ഉള്ളൂ, അത് കഴിഞ്ഞാ ഉണ്ടല്ലോ. മോളെ.
കണ്ടിട്ട് എത്ര നാളായി, ഞങ്ങളൊക്കെ മറന്നുപോയോ? ഏ അങ്ങനൊന്നും ഇല്ലാത്ത, നീ അതോ മോന്റെ അഡ്മിഷന് വേണ്ടി ഓടി നടക്കായിരുന്നേ. എന്ത് ഡിമാൻഡാ? 5000 രൂപയെ ഡൊണേഷൻ. മോളെ നേഴ്സറി ചേർത്തില്ലേ? 4 വയസ്സല്ലേ ആയുള്ളൂ, അടുത്ത വർഷം വല്ല സർക്കാർ സ്കൂളിലും ചേർക്കണം. ഞാൻ വരട്ടെ. ഒരു ഗ്ലാസ് ചായ കൂടി കഴിക്കാതെ പോവുകയാണോ? ഏ ഒന്നും വേണ്ട, ഇപ്പൊ ഞങ്ങൾ കഴിച്ചോളൂ. ഇല്ലടാ നീടോ. എന്താ ഇരിക്കട്ടാ? വേണ്ട സാറല്ലടാ, ഞാനല്ലേ, നീ വെച്ചോ. വീട്ടു സാധനങ്ങൾ എല്ലാം തീർന്നു. ഞാനൊന്ന് പുറത്തിറങ്ങിട്ട്. ആ സാർ വരണം. എന്താ ബാബു, സുഖം തന്നെയല്ലേ? അതെ സർ. ആ ഇരിക്കൂ. മോളെവിടെ? അടുത്ത വീട്ടിലുണ്ട്, എപ്പോ നോക്കിയാലും അവൾ അവിടെ തന്നെയാ. അവിടെ അവൾക്ക് കളിക്കാൻ കൂട്ടുണ്ട്. അതാ മോളെ, ശാലു മോളെ, ഞാൻ ഇപ്പൊ വരാം. പാലും പഞ്ചസാരയും ഒന്നുമില്ല, ഇപ്പോഴെന്താ ചെയ്യാ? നീ പോയി സാറോട് സംസാരിച്ചിരിക്കും, ഞാൻ പോയി ചായ വാങ്ങിച്ചിട്ട്. അങ്കിളിനെ കാണുന്നില്ല. സാറിനെ കാണുന്നില്ല. പാലും പഞ്ചസാര ഇല്ലെന്ന് പറഞ്ഞത് അങ്കിൾ കേട്ടുവാണോ? ഞാൻ പുറത്തു വിട്ടു. ബാബു, ബാബു. ബാബു ഇവിടെ പോയി. ബാബു വന്നാൽ എന്നെ ഒന്ന് കാണാൻ പറയും. ആ ബാബുവിന് സ്കൂട്ടർ ഓടിക്കാൻ അറിയാമല്ലോ. അറിയാം സർ, കമ്പനി വക സ്കൂട്ടർ ഉപയോഗിക്കാം. താങ്ക് യു സർ. അപ്പോ ബാബുവിന് നാളെ തന്നെ ജോയിൻ ചെയ്യാമല്ലോ. ഓ യെസ്, ഹി കാൻ ജോയിൻ ടുമോറോ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പോഴേ പ്രിൻസിപ്പൾ സാറേ വീട്ടിലേക്ക് വന്നിട്ട് എത്ര നാളായി? അതിന് തനിക്കും അങ്ങോട്ടേക്ക് ആകാമല്ലോ. ശരി, അടുത്ത 2 ആഴ്ച ഞാനും കുടുംബവുമായി അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ ശരി. ഹലോ, ഞാനാ ശാലു മോളെ. മോള് പേടിച്ചുപോയല്ലേ? മോള് പേടിച്ചില്ല. ഓ താങ്ക് യു, താങ്ക് യു. ഇരിക്കെ ഗ്രേപ്സ് എടുത്തരാം. പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷം? നല്ല ഭർത്താവ് എവിടെ? ഓഫീസിൽ പോയിരിക്കുക. ആ ജോലിയൊക്കെ ഇഷ്ടപ്പെട്ടു? F G H I J K
മോളുടെ സ്കൂൾ യൂണിഫോം. മോളെ സ്കൂളിൽ ചേർക്കാൻ പോകുന്ന ഡാഡി. ആ മോൾക്ക് പഠിച്ചു പിടിക്കാവണ്ടേ? ആകണം. മെടുക്കിയായിട്ട് മോൾക്ക് ആരാകണം? ഇന്ദിരാഗാന്ധി. മോക്ക് എന്താ വേണ്ടേ? മോക്ക് ഇത് വേണം. അത് വേണ്ട മോളെ, എനിക്ക് ഇത് മതി. ചാലു പറയുന്ന കേക്ക്, ഇതൊക്കെ ഇതിനകത്താണോ ഇട്ട് വെച്ചിരിക്കുന്നത്? എനിക്ക് ആ മുട്ട വേണം, എനിക്ക് അത് മതി. മമ്മി പൂ വെച്ചിട്ടാ മമ്മി. ഡാഡി ആ താക്കോലിന്ന് തന്നെ മോള് ഓടിച്ചാല്. ഡാഡി മമ്മി പറകലിരുന്നോ? ആ ഡാഡി സ്റ്റാർട്ട് ചെയ്തരാ, മോള് ഓടിച്ചു. നിനക്ക് വേണം കൂട്ടറയിന്നാണ് നമ്മുടെ തുടക്കം. അയ്യോ അതൊക്കെ പറയല്ലേ, ഓടിച്ചോന്നേ. ഇത്ര സ്പീഡ് വേണ്ട ബാബു, വേണ്ട ബാബു. വരുന്നില്ലേ? ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാ ജാതിക്കാർക്കും വരാം. എന്റെ പള്ളി അമ്പലമൊക്കെ എന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ചെന്ന്, ഞാൻ ഒരുമുറ പോയിട്ട് വരാം. ശരി മോളെ. വിനിമോളുടെ ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചു. ഒരു ഐസ്ക്രീം എടുക്ക്. മാത്യൂസ് എന്ത് തീരുമാനിച്ചു? ആഹാ, നല്ല വിസ്കി, ബ്യൂട്ടിഫുൾ ഫ്ലേവർ. താനൊരു പെഗ് അടിച്ചു നോക്ക്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എന്തിനെ കുറിച്ചാണ് ചോദിച്ചത്? മാത്യൂസ് ആളെ വിദ്യാർത്ഥിയാണോ? ഒരു മണിക്കൂറായി ഞാൻ നിങ്ങളുടെ മകളെയും കുട്ടിയെയും പറ്റി സംസാരിക്കുന്നു, എന്നിട്ടൊന്നും അറിയാൻ വയ്യാത്തതുപോലെ എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത്? ഓഹോ ഇതാണ്. മാത്യൂസ് പ്ലീസ്, വിനിത ഒറ്റയ്ക്ക, അവളുടെ കാര്യം പോട്ടെ. ആ കൊച്ചു കുട്ടിയെ ഓർത്തെങ്കിലും വിനിതയെ തിരിച്ചു വിളിച്ചുകൂടെ? കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ അവൾക്ക് എന്നെ വേണ്ടായിരുന്നു.
ഇപ്പൊ എനിക്കും അവളെ വേണ്ട. അവസാനമായി ഞാൻ അപേക്ഷിക്കുകയാണ്. പ്ലീസ് എടാ പ്രിൻസിപ്പാളെ, നിനക്ക് വേറെ വല്ലതും പറയാതെ പറ. മിസ്റ്റർ മാത്യൂസ്, ഇനി ഒരിക്കലും ഇതേക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷെ ഒന്ന്, നിങ്ങളൊരു അച്ഛനാണ്. ഒരച്ഛന് ഇത്രത്തോളം ക്രൂരനാകാൻ പാടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതേക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഇനി ഏതായാലും വിനി അവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെങ്കിൽ? നമുക്ക് എന്തെങ്കിലും പോകും വഴി ഉണ്ടാക്കാം. വാ മോളെ. കുട്ടികളെപ്പോലെ തുടങ്ങിയാലോ വിനീതെ, ഞങ്ങളുടെ കൂടെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. നീ ഞങ്ങൾക്ക് സ്വന്തം മകളെപ്പോലെയാ. പക്ഷേ എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. എന്റെ മോളെ കാണാതെ എങ്ങനെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് കഴിയുമെങ്കിൽ? ഇതുവരെ ഒരു ദിവസം പോലും ഞാൻ അവളെ തിരിഞ്ഞു നിന്നിട്ടില്ല. അവിടെ കോൺവെന്റിൽ കുട്ടികളെ താമസിപ്പിക്കില്ല, അതുകൊണ്ടല്ലേ. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മോളെയും കൂട്ടി വരാം. എന്റെ വീട്ടിൽ മോക്ക് ഒരു കുറവും ഉണ്ടാവില്ല. അതെനിക്കറിയാമെങ്കിൽ, പക്ഷേ എന്റെ മോൾ ഒറ്റയ്ക്ക് എന്നെ കാണാതെ. കരയാതെ വിനി, കുറച്ചു ദിവസം എനിക്ക് വേണ്ടി വിനിത എല്ലാം സഹിക്കും. എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് കരുതും. ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ അതിജീവിക്കാനുള്ള കരുത്താണ് നാം നേടേണ്ടത്. മദർ ആഗ്നസ് ആണ് അവിടുത്തെ സുപ്പീരിയർ. അവർ വിനിയെ സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കും. ഞാൻ വരട്ടെ. ശരി. അദ്ദേഹം എന്നെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. ദൈവം വലിയവനാണ്. നിന്റെ ദുഃഖങ്ങൾ ദൈവത്തിൽ അർപ്പിക്കുക. മോളെ, ഷാലു, ഹഹഹഹ
ഇടുക്കി. മമ്മി ഡോക്ടറെ അടുത്ത് പോയിരിക്കുക. മമ്മിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ട് ഡോക്ടറോട് പിടിച്ച് കിടത്തിയിരിക്കുക. എനിക്ക് മമ്മിയുടെ അടുത്ത് പോകണം. മോള് പോയാ മോളെ കുത്തിവെക്കും. എന്നാ മോള് പോണില്ല? മോള് പോയി കളിച്ചോ. നല്ല കുട്ടി, മോള് പോയി കളിക്ക. അവളൊന്നും അറിഞ്ഞിട്ടില്ല. വിനയെ കൊണ്ടാക്കിയോ? എന്നിട്ട് എന്ത് പറഞ്ഞു? പാവം, ഒരുപാട് കരഞ്ഞു. ഇത്ര ചെറുപ്പത്തിലെ ആ കുട്ടിക്ക് ഇങ്ങനൊരു ദുർവിധി വന്നല്ലോ. പിന്നെ ശാലുമുക്ക് ഒരു കുറവും ഇവിടെ ഉണ്ടാകരുത്. അത് എന്നോട് പ്രത്യേകം പറയണോ? എനിക്ക് പഠിച്ചവൻ ഒരു കുഞ്ഞിനെ തന്നില്ല. അതേ, വയറ് നിറഞ്ഞിട്ടായിരിക്കും. പിന്നെ കൊടുക്കാം മോളെ. മോൾ അവിടെ ഇരിക്ക, അങ്കിൾ ഇപ്പൊ വരാം. മോളെ താഴെ ഇറങ്ങ. നീ എന്താ ഈ മുഖത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്? മോള് മുടിക്കുകയാണല്ലോ. ഏതാ? എന്റെ കസിന്റെ കുട്ടിയാ. അവർക്ക് രണ്ടുപേർക്ക് നൈജീരിയയിലാ ജോലി. ബോർഡിംഗ് ചേർക്കാൻ ഇവിടെ നിർത്തിയിട്ട് പോയിരിക്ക. ഞാൻ ഈ ഡ്രസ് ചേഞ്ച് ചെയ്ത് തരാം മോളെ. താഴെയിട് മോളെ. എനിക്കത് വേണം. എനിക്കതും വേണം. മോളെ, ഇത് കുട്ടികൾക്ക് കഴിക്കാനുള്ളതല്ല. ദേ മോക്ക് ഇത് മതി. മോൾ ഉറങ്ങി, നമുക്ക് നിർത്താം. നേരെ ഒരുപാടായി. ശരി മോളെ. ശാലുമോളെ, മോളെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോളെ, ദാ പാല് കുടിച്ചിട്ട് പോ. ദാ
ഇവള് കുടുംബകലഹം ഉണ്ടാക്കുമെന്നാ തോന്നുന്നത്. കുട്ടികളുടെ മുമ്പ് വെച്ച് കഴിച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ കഴിച്ചില്ല. അതിന് നിങ്ങൾ കുടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മോളെ കുടിക്ക്, പോകുന്നതാ നല്ലത്. വിനീതയ്ക്കൊരു ഫോൺ കാളുണ്ട്. ഹലോ അങ്കിളാണോ? അങ്കിളിന്റെ ഫോൺ കാത്തിരിക്കുകയായിരുന്നു. ആ ഞാനിപ്പോ മോളെ സ്കൂളിൽ കൊണ്ടുപോയിട്ടാ വരുന്നത്. ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ ഞാനും മോളും കൂടി വിനിയുടെ വീട്ടിൽ പോയിരുന്നു. അയ്യോ എന്തിനാ അങ്കിൾ? ഡാഡി അറിഞ്ഞാൽ എന്റെ മോളാണെന്ന് ഡാഡിയോട് ഒരിക്കലും പറയരുത്. വിനി ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആ പിന്നെ നാളെ ഞാൻ മോളെയും കൂട്ടി വരാം. തീർച്ചയായും വരാം. ഓക്കെ. ആകെ ഒരു മണിയേ ഉള്ളൂ. അതെപ്പോഴും എടുത്തിട്ടാക്കല്ലേ മോളെ? ഇല്ല അങ്കിളേ, നഴ്സറിയിലാ പഠിക്കുന്നേ. ഈ മണിയോ? ഇത് സാധാരണ മണിയല്ല. ഈ അങ്കിളിന്റെ അങ്കിൾ അങ്ങ് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാ. അയ്യോ ഈ അങ്കിള്, അതല്ല ചോദിച്ചത്, പഠിക്കുന്ന കാര്യമാ. ഓ എന്തിനാണെന്നോ? ഈ മണിയുടെ ശബ്ദം കേട്ട് മുംബൈ പോകുന്ന ആൾക്കാർ വഴി മാറി തരും. നമുക്ക് അപകടം കൂടാതെ വീട്ടിൽ ചെല്ലാം. അയ്യോ ഈ അങ്കിൾ. നമുക്ക് പേടിയാവുന്നോ? ആങ്കിള് പതുക്കെ ചവിട്ട. ചെവികേട്ടൂടെ, എത്ര നേരം വഹ പഠിക്കുന്നു? ഹോൺ അടിച്ചൂടെ? കാണാനല്ലല്ലോ സാധനം കാറി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ കണ്ണാടി വെച്ചോണ്ട് ഇറങ്ങി പോരും. ബാക്കിയുള്ളവരെ മെനക്കെടുത്ത് വയലേഷൻ സ്ഥാപിക്കൂ. എന്നിട്ട് നമുക്കാവൂ തല്ലേ മോളെ? ദേവർത്തിന് മാറണം. അവരുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്. ആറോടിക്കാൻ നടക്കും. അല്ലെങ്കിൽ എന്റെ മോളെ, മോളെ അങ്കിൾ ഒരു മിനിറ്റ്. മോളെ ഇവിടെ ഇരിക്കേ. ഇതാ മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? മോള് എന്തൊക്കെ പഠിച്ചു? 1, 2, 3, 4, 5, 7, 10. ആ 5 കഴിഞ്ഞാ 6 അല്ലേ? എനിക്കറിയാം മമ്മി, ഞാൻ വേഗം തീർത്തതല്ലേ. മമ്മി മോൾക്ക് അങ്കിള് കുറുക്കന്റെ കഥ പറഞ്ഞു. ഹായ്, എന്ത് രസമാണെന്ന് അറിയാമോ? അതെയോ? മമ്മി മോളും അങ്കിളും ഒരു വിഘ്നേഷിന്റെ വീട്ടിൽ പോയിരുന്നു. എനിക്ക് വലിയ വീടാണെന്നറിയോ? മമ്മി ഒന്ന് കാണണ്ടതാ. എന്ത് വലിയ ആളാ, വലിയ മീശ, ഇത്രയും വലിയ മാല. എന്നിട്ട് വിഘ്നങ്ങൾ മോളോട് എന്തൊക്കെ പറഞ്ഞു? നീ ഏതാ ചോദിച്ചു? മോളെന്ത് പറഞ്ഞു? ഞാൻ ശാലുമോളെ പറഞ്ഞു എന്നെ വലിയ ഇഷ്ടാ എന്ന് പറഞ്ഞു പറഞ്ഞിരിക്ക. വാ പോ മോളെ. മമ്മി 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 വരുന്നില്ലേ? ഇല്ല മോളെ, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് മമ്മി വരാം. മമ്മി ഡാഡി എപ്പോ വരും? മമ്മി മോളെ
ഡാഡി ദൂരെ ജോലിക്ക് പോയിരിക്കല്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോ ഡാഡി വരും. ഡാഡി മോളോട് പറയാണ്ടാപ്പായിരിക്കുന്നത്, ഡാഡി വരട്ടെ, മോൾ മിണ്ടത്തില്ല. A for apple, B for boy, C for cat, D for എന്താ അങ്കിൾ? D for എന്താ അങ്കിൾ? തിരുവനന്തപുരം ആലപ്പുഴ ഒന്നും കിട്ടൂല മോളെ, താമസിയാതെ കിട്ടും. അക്ഷരം പഠിച്ച് വക്കീലാവാൻ നോക്കണ്ട. അങ്കിള് കാപ്പി കുടിച്ചതാ, ഇനി മോനെ കുടിച്ചാ മതി. കാപ്പി കുടിച്ചോ ചോദിക്കാൻ കണ്ട ഒരാള്. അയ്യോ വലിയ പ്രയാസമാണ്, അതുകൊണ്ടാ അങ്കിള് ബുക്ക് നോക്കി ചെയ്യുന്നത്. റേഡിയോ നന്നാക്കാൻ ഇതൊന്നും വേണ്ട മോളെ. റോമാനെ സീനത്തോടെ അലമാരയുടെ മേളിലുണ്ട്. എന്തിനാടാ കാശ് കൊടുത്ത് കുന്തം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? എടുത്ത് ചെവി വെക്കാൻ. മോളെ ആന്റി ഇവിടെ പോയി. ആന്റി അപ്പുറത്തുണ്ട്. ആ താക്കോലല്ലേ. മാല താടി. മോളെ അരുത് മോളെ, താഴെ ഇറങ്ങി. സാരമില്ല. ബിഗ് അങ്കിളിനോട് ചോദിക്കും. രാഘവ ഒരു കൂൾ ഡ്രിങ്ക് കൊണ്ടുവാ, ഇവളിപ്പോഴേ ചേച്ചി പറഞ്ഞാൽ. അവളുടെ മുത്തച്ഛൻ നന്നായിട്ട് കുടിക്കുന്ന ആളാ, ആ സ്വഭാവമായിരിക്കും. നിന്റെ അപ്പൂപ്പൻ ഭയങ്കര കുടിയനാവടി. മോള് കുടിച്ചോ. എടോ പ്രിൻസിപ്പളെ, നമുക്കൊന്ന് നിരത്താം. ആ ഒരു കൈ നോക്കാം. നിർത്താം, മോള് ഉറങ്ങി. മോളെ, ശാലുമോളെ. എന്തിനാ ഉണർത്തുന്നത്? അവൾ ഇന്ന് ഇവിടെ കിടന്നോട്ടെ. മാത്യൂസിന് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇതുപോലെ ഒന്നിനെ വളർത്തി വലുതാക്കിയവനല്ലേ ഞാൻ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Mm-hmm.
വരൂ. ആന്റി, മോൾക്ക് ബിഗങ്ങൾ അങ്ങ് പിടിച്ചു പോയല്ലോ. കുളിച്ചോണ്ടിരിക്കാണ്, ഇപ്പൊ വിളിക്കാം. ഇരിക്ക. ആ മോളെ, കുളിപ്പോണ്ടേ? പോണം. ഞാൻ ഓഫീസിലേക്കാ പോകുന്നത്. മോള് ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ടോളാം. മോള് ബിഗ് അങ്കിളിന്റെ കൂടെ സ്കൂളിൽ പോന്നു. എന്നാൽ ഞാൻ ശരി. മാത്യൂസ് ആള് മാറിത്തുടങ്ങിയിരിക്കുന്നല്ലേ. അതെ, എനിക്കും തോന്നി. ആ, എല്ലാം നേരെയാകും. ആ, വിനിയാ? ആ, വിനി. എനിക്ക് എന്റെ മോളെ കാണാൻ കൊതിയാകുന്നു അങ്കിൾ. ഹലോ മോളാ, അങ്കിളാണോ? മോൾ ഇവിടെയുണ്ട്, ബിഗങ്കിൾ ഓഫീസില്. വേണ്ട മോളെ, വച്ചേക്ക്. ഹലോ, ബിഗങ്കിൾ ആണോ? അടി വാങ്ങിക്കും. നാളെ സ്കൂളിൽ കൊണ്ടിരുന്ന് വിടണ്ടേ? ചുമ്മുഞ്ഞ മോളെ, അങ്കിളും ആന്റിയും കൂടെ ഒരു സ്ഥലം വരെ പോയിരിക്കുക, കുറച്ച് കഴിഞ്ഞേ വരും. തുടങ്ങിയല്ലോ ഒരു മോളും ബിഗും, ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കത്തില്ല. കരയാലേ കരയാലേ, വാ പോയി ഡ്രസ് മാറാ. ഇനി ഇത് വർക്ക്ഷോപ്പിൽ കൊടുത്താലേ ശരിയാവും. വാ വാ. ഇവിടെ ഒന്നും ആരും ഇല്ലെന്നാ തോന്നുന്നു. അയ്യോ, ഇത് ചീത്താക്കണ്ട അങ്കിൾ, നമ്മളതല്ല. അങ്കിൾ ചീത്താക്കല്ല മോളെ, ഓൺ ചെയ്യ.
കണ്ട 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 എനിക്ക് ആനേനെ കണ്ടത് മതി, അതിന്റെ കഥ പറഞ്ഞതാ. അതെ, വീട്ടിൽ ചെന്നിട്ട് പറയാം. എനിക്ക് ആനേന്റെ കഥ ഇപ്പൊ കേൾക്കണം. നാല് കാശും കയ്യിൽ വെച്ച് നാലു ദിക്ക് കടന്ന് നാല് കാശും കയ്യിൽ വെച്ച് നാലു ദിക്ക് കടന്ന് തൃശ്ശൂരുകാരും കണ്ണൂരുകാരും തിരുവനന്തപുരംകാരും കോഴിക്കോട്ടുകാരും ഒരു ആനേനെ വാങ്ങാൻ പോയി ബമ്പനാനേനെ വാങ്ങാൻ പോയി ഒരു ആനേനെ വാങ്ങാൻ പോയി ബമ്പനാനേനെ വാങ്ങാൻ പോയി തൃശ്ശൂരുകാരൻ ലോനപ്പൻ കേട്ടു തിരുവോന്ത്രംകാരൻ പിള്ള പറഞ്ഞു അരക്കാലിൽ മൂന്നെന്നും അരക്കാലിൽ നാലെന്നും അരക്കാലിൽ അഞ്ചെന്നും തമ്മിൽ തമ്മിൽ തർക്കവുമായി കൊച്ചിയിൽ വന്നെത്തി ആനേനെ കാണാൻ പോയി എപ്പടി ആനേനെ കാണാൻ പോയി ആനേനെ കാണാൻ പോയി എപ്പടി ആനേനെ കാണാൻ പോയി നാല് കാശും കയ്യിൽ വെച്ച് നാലു തിങ്കി കടന്ന് തൃശ്ശൂരുകാരും കണ്ണൂരുകാരും തിരുവനന്തപുരംകാരും കോഴിക്കോട്ടുകാരും ഒരു ആനേനെ വാങ്ങാൻ പോയി പമ്പൻ ആനേനെ വാങ്ങാൻ പോയി ആനയുടെ ഉടമസ്ഥൻ കമ്മത്തിനെ കണ്ടു തൃശ്ശൂരുകാരൻ ലോനപ്പൻ കേട്ടു കമ്മത്തി നിന്റെ കൊടുക്കാൻ കമ്മത്തി മുളി പിള്ള തിരക്കി ചോറുകളും പാലുകളും ഒക്കെ തിന്നില്ലേ കമ്മത്തി ഞെട്ടി കമ്മത്തി ചൊല്ലി എന്റെ സുഹൃത്തകുമാനെ നൻകൊണ്ടോ ആനയുടെ അഭിപ്രായം ആരുടെ കാശ് കൊടുക്കുന്നു ആനന്ദം കൊണ്ടവർ ഉള്ളുന്നു ആനയും കൊണ്ട് നടക്കുന്നു തമ്മിൽ തമ്മിൽ കയ്യും കോർത്ത് ആനമണ്ടന്മാർ ആ അവര് വാങ്ങിച്ചത് കുഴിയാനല്ലേ കുഴിയാന മണ്ടന്മാർ മരമണ്ടന്മാർ എവിടെ മണ്ടന്മാർ മരമണ്ടന്മാർ മണ്ടന്മാർ മരമണ്ടന്മാർ എവിടെ മണ്ടന്മാർ മരമണ്ടന്മാർ കസിന്റെ കുട്ടിയാണ് അല്ലേടാ ഇവളുടെ ഡാഡിയും മമ്മി നൈജീരിയയിലാണല്ലേ മാത്യൂസിനെ പിട്ടിയാക്കാമെന്ന് കരുതിയോടാ മാത്യൂസ് പോളേ
അറ്റുപോയ കണ്ണി കൂട്ടിക്കെട്ടാൻ നീ നോക്കണ്ട. അകത്തേക്ക് വരും. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാതെ കഴിയാൻ സാധിക്കുന്നില്ല സീതി. എനിക്കതറിയാം. വല്ലാതെ വീർക്കുന്നുണ്ടല്ലോ, നല്ല പനിയുമുണ്ട്. കിടക്കുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല. പാവം, ഒരുപാട് കരഞ്ഞു. ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്യാം. സാരമില്ല, നോർമൽ ആയിക്കോളൂ. വരൂ, പ്രിസ്ക്രിപ്ഷൻ തരാം. മോളെ ഞാൻ കൊണ്ടുവച്ചോട്ടെ? ഈ നിലയിൽ മോളെ മാത്യൂസിന്റെ കുഞ്ഞിനെ മാത്യൂസിനെ എപ്പോ വേണമെങ്കിൽ കൊണ്ടുവരാം. ഞങ്ങൾക്കൊരു വിരോധമില്ല. ഏതായാലും എന്റെ മനസ്സിന് സമാധാനമായി. ഇനി വിനയും കൂടെ ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ വിനയെ വിളിച്ചോണ്ട് വരാൻ മാത്യൂസോട് ഒന്നും പറയുന്നേ ഇല്ല. ഞാനായിട്ടിനി അതേക്കുറിച്ച് സംസാരിക്കില്ല. മാത്യൂസ് ദേഷ്യപ്പെട്ടിട്ടാണ് കുഞ്ഞിനെ തിരിച്ചുകൊണ്ടാക്കിയെങ്കിലും ഞാൻ മനസ്സുകൊണ്ട് സന്തോഷിച്ചു. ശാലുമോൾ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ എന്ന്. പക്ഷെ ഒന്ന് മനസ്സ് നിറയെ പുന്നാരിക്കാൻ പോലും സമയം കിട്ടിയില്ല. അപ്പോഴേക്കും നീ എന്താണ് ഇങ്ങനൊക്കെ പറയുന്നത്? എപ്പോഴായാലും ശാലുമോൾ അവിടെ വളരേണ്ട കുട്ടിയാ. അതറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, എന്നാലും
എന്റെ മോളുടെ മുഖം എന്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. നീ പറയുന്നത് ശരിയാ, എനിക്ക് ദുഃഖമില്ലെന്നാണോ നീ കരുതുന്നത്? പിന്നെ ഒരു സമാധാനം, എപ്പോ വേണമെങ്കിലും നമുക്ക് അവളെ പോയി കാണാമല്ലോ. നമുക്ക് ഇത്രയും വേദനയുണ്ടെങ്കിൽ പാവമാ വിനി, എത്രമാത്രം വേദന സഹിക്കുന്നുണ്ടാവണം. She has got severe pulmonary hypertension. Probably primary pulmonary hypertension. We will do cardiac cath to confirm this. Condition proved. Okay, sir. സിവിയർ പൾമൻറി ഹൈപ്പർടെൻഷൻ ആണ്. അതുകൊണ്ട് കാത്തി ചെയ്യുമ്പോൾ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അട്രോപിൻ സൈലോകാർഡും സിറിഞ്ചിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. യെസ് സർ. ആ ശ്രീ, ഡിഫിബ്രില്ലേറ്റർ ഓൺ ചെയ്ത് വെച്ചോ. യെസ് സർ. ഓക്സിജൻ തെറ്റി കിടക്കും. പോയ ചൈൽഡ്. ഇന്നലെയും വിനി വിളിച്ചിരുന്നു. ആ കുട്ടിയുടെ എത്രയെന്ന് വെച്ചാന്നാണ് പറയുന്നത്? വിനിയെ വിളിച്ച് അറിയിക്കണ്ടേ? നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ഈ അവസ്ഥയിൽ എങ്ങനെ അവളെ അറിയിക്കുന്നത്? ആ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വിനിയോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. മിസ്റ്റർ മാത്യൂസ്, മോൾക്ക് ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട്. വേണമെങ്കിൽ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. പിന്നെ മെഡിക്കൽ സയൻസിൽ ഇതുവരെ പ്രതിവിധി കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക രോഗമാണ് മോൾക്ക് വന്നിട്ടുള്ളത്.
ഇതിന് പ്രൈമറി പൾമണറി ഹൈപ്പർടെൻഷൻ എന്നാണ് പറയുന്നത്. അതായത് ശ്വാസകോശത്തിൽ രക്തസമ്മർദ്ദം കൂട്ടുന്ന രോഗമാണിത്. വളരെ അപൂർവമായി മാത്രമേ ഈ രോഗം വരാറുള്ളൂ, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. ഒരുപക്ഷെ ആയിരങ്ങളിലൊരാൾക്ക്, മേ ബി വൺ ഇൻ തൗസൻഡ്സ്. ഈ അസുഖത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ പറയൂ. ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. എന്റെ മോളെ രക്ഷപ്പെട്ടാൽ മതി. മാത്യൂസിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ഇത്രയും കാലത്തെ സർവീസിനിടയ്ക്ക് ഇത് രണ്ടാമത്തെ അനുഭവമാണ്. വൈദ്യശാസ്ത്രത്തിന് അതിൻ്റെതായ ചില പരിമിതികളുണ്ട്. അതിലുപരിയായി ഒരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ദൈവത്തിന് അസാധ്യമായതൊന്നും ഈ ലോകത്തില്ല. ആ ഇതാ കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട്. Yes? Kennedy Hospital, New York. Could I speak to Dr. Ramendran? Hey, Ramendran, no? Ramendran, I'm Matthew, son. ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? ട്രീറ്റ്മെന്റ് ഒന്നുമില്ലേ? ഒന്നുമില്ല. മോള് പാല് കുടിച്ചോ? കുടിച്ചു. അങ്കിൾ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല, കണ്ണില് പൊടി വീണതാ. ഈ കൊച്ചുകുട്ടിക്കോ? നമുക്ക് വേറെ ആരെയെങ്കിലും കാണിച്ചാലോ? വേറെ എത്രയോ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഞാനിനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അമേരിക്കയിലും ഇംഗ്ലണ്ടിലുള്ള ഡോക്ടർമാരോട് വിളിച്ചു ചോദിച്ചു. എല്ലാവർക്കും ഒരു മറുപടിയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു ചികിത്സയുമില്ല എന്ന്. അങ്കിളിന് എല്ലാ പൂക്കളും ഇഷ്ടമാണ് മോളെ. മോൾക്ക് ഏത് പൂവാണ് ഇഷ്ടം? മോൾക്ക് ഈ വെളുത്ത പൂവാണ് ഇഷ്ടം. മോളുടെ ഇഷ്ടമോ അങ്കിളിന്റെ ഇഷ്ടം? മമ്മി, ഞാനിപ്പോ ബിഗങ്ങളുടെ വീട്ടിലാ താമസം. എനിക്ക് എന്തൊക്കെ വാങ്ങി തന്നറിയോ? മമ്മി എന്നാ മോളുടെ കൂടെ വരുന്നേ? ഉടനെ വരാം മോളെ, മമ്മിയുടെ അസുഖം മുഴുവൻ മാറിയിട്ടില്ല. മമ്മി പാവം. മമ്മി എന്നെയും ഡോക്ടർ കുത്തി വെച്ചു. മോൾക്ക് വല്ലാതെ വേദനിച്ചു. അങ്കിൾ, അങ്കിൾ, എന്റെ മോൾക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. പറയൂ അങ്കിൾ. ഒന്നുമില്ല, ഒരു ചെറിയ പനി വന്നു. അങ്കിളിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അങ്കിൾ എന്നോട് എന്തോ മറിക്കുന്നു. പറയൂ അങ്കിൾ. വേറൊന്നുമല്ല, നിന്നെ കുറിച്ച് ഞാൻ ഓർത്തുപോയി. പോവാം മോളെ, വരട്ടെ വിനി. ടാറ്റ മോളെ. മമ്മി ടാറ്റ. മമ്മി. എന്താ മോളെ? എന്റെ മമ്മിക്ക് ചക്കറുണ്ണ. Thank you.
കുട്ടിയുടെ നക്ഷത്രം? അറിയില്ല. ജനന തീയതി? അതും അറിയില്ല. പേര്? ശാലിനി. കൊട്ടാരത്തിൽ മാത്യൂസിന്റെ കൊച്ചുമകൾ ശാലിനി. പ്രശ്നത്തിൽ ഗ്രഹനില വളരെ മോശമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് പ്രതിവിധി ഒന്നും ഇതിൽ കാണുന്നില്ല. ഈശ്വരോ രക്ഷതു. ശാലുമോളുടെ അസുഖം മാറാൻ എത്തിമായ കുട്ടികൾക്ക് വേണ്ടി സക്കാത്ത് നടത്തണം. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മോള് കളിച്ചത് മതി. വാ മോളെ, നോക്കിപ്പോ. അതെ, ശ്വാസം മുട്ടി. മീൻ കരയിൽ കിടന്നാൽ ശ്വാസം മുട്ടി ചത്തു. അയ്യോ പാവം, എന്നാ തിരിച്ചുവിടങ്കി.
വാ വാ, ഇല്ലെങ്കിൽ തുണിയൊക്കെ നാശമാകും. മോളെ ഗുഡ് ഈവനിങ് മോളെ. മോളെ നിക്കേ, അങ്ങളൊന്ന് നോക്കട്ടെ. ഇത് വേണ്ട മോളെ, വേറൊന്നും വാങ്ങിച്ചരാം. മോൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഇതുവരെ കുഴപ്പമൊന്നും കാണുന്നില്ല. മോളെ ഇനി നഴ്സറിയിലയക്കാലോ? പോയേസ്. പിന്നെന്താ? താങ്ക് യു ഡോക്ടർ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ, വരട്ടെ മോളെ. എന്താ മോളെ? ഡോക്ടർ അങ്കിളാണോ മോളുടെ മമ്മിയെ കുത്തി വെക്കുന്നേ? അതെ. മോടെ മമ്മിയുടെ സൂക്കേട് എന്താ മാറാത്തെ? ഉടനെ മാറും. മാറോ? മമ്മി എന്താ മോളെ കാണാൻ വരാത്തെ? മോളെ കാണാൻ മമ്മി ഉടനെ വരും. ഡോക്ടർ അങ്കിൾ മമ്മി വേഗം അയക്കണേ, മോക്ക് മമ്മിയെ കാണാൻ കൊതിയായി. നമസ്കാരം സാർ. എന്താ വക്കീൽ, ഇന്ന് കോടതിയിലൊന്നും പോയില്ലേ? എന്താ? ഓ, ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ഓ, ഞാൻ റിപ്പയർ ചെയ്തോണ്ടിരിക്കായിരുന്നു. എന്താ സാർ വിശേഷം? എന്നാലും റിപ്പയർ ചെയ്ത് കഴിഞ്ഞ് സംസാരിക്കാം. മച്ചാ പുറത്തൊന്നും പോയിട്ടില്ല, അകത്ത് തന്നെ ഉണ്ട്. ഓ അങ്കിൾ. എന്തോ ഇപ്പൊ അങ്കിളിന് ചെവി കേൾക്കോ? ഓ എന്തോ കന്നാലി, ഞാനെന്നെ കണ്ടിട്ടുണ്ട് റഷാദി. അല്ല, ഇതാരത്? മോള് ഞങ്ങളെയൊക്കെ മറന്നോ? മോളെ കാണാനെന്താ ആരും അങ്ങോട്ട് വരാത്തേ? വാ മോളെ, ബാബാ. ഏതായാലും ഇന്ന് തന്റെ മുഖത്തിനൊരു പ്രസന്നതയുണ്ട്. ഇന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാ മനസ്സിനൊരു സമാധാനം കിട്ടിയത്. ഡോക്ടർ എന്ത് പറഞ്ഞു? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നാളെ മുതൽ സ്കൂളിൽ വിടാമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതേതായാലും നന്നായി. പിന്നെ ശാലുമോളുടെ അമ്മ വിനീതയെ ചെയ്തിട്ട് പറയട്ടെ. വിനീതയെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നൂടെ? അതിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്. ആ കോൺവെന്റിലെ സിസ്റ്റർ വിനിയെ പറ്റി എന്നോട് സംസാരിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചു. എന്തിന്? ഇവൻ പോലും പല പ്രാവശ്യം ഉപദേശിച്ചു നോക്കി, പക്ഷേ ഞാൻ ചെവിക്കൊണ്ടില്ല. ഞാൻ ചെയ്തതൊക്കെ ശരിയാണെന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷേ ഈ കുഞ്ഞ് എന്റെ മോളെ വിളിച്ചുകൊണ്ട് വരാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ അവളുടെ പിറന്നാളാണ്, 24-ാം പിറന്നാൾ. മോളുടെ ബർത്ത്ഡേ നമുക്ക് ഗ്രാൻഡായി ആഘോഷിക്കണം. ഇവളുടെ കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയും ഒക്കെ ക്ഷണിക്കാൻ പോവാണ്. നീ എന്നിന്റെ ബീവും കൂടെ രാവിലെ അങ്ങ് പോകണം. ഞാനൊന്ന് പുറത്തു പോവാ, മോൾ ഇവിടെ നിന്നോട്ടെ. ശരിക്കും കെട്ടണം, ഇനി ഫാൻ ഇട്ട എല്ലാം പറന്നു പോകും. ഹലോ, വരൂ വരൂ വരൂ. ഹലോ, മോള് വരെയൊക്കെ കാത്തിരിക്കുക. മോളെ, ഇനി അധികം ഡാൻസ് ചെയ്യാൻ പാടില്ല.
പാടില്ല കേട്ടോ. ഇവിടെ ഇരുന്ന് കണ്ടാ മതി. ഇനി ഞാൻ സൂത്രം കാണിച്ചതാ. ഈ വിരലെ കളയട്ടെ. ഇപ്പൊ കണ്ട വരലില്ലല്ലോ. ഇനി വരട്ടെ. ആയ് കണ്ടു കണ്ടു. ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം വന്നിട്ടില്ല. അതിന് ഞാൻ പോയി കൊണ്ടുവരണോ? ഏതെങ്കിലും ഒരു കാറെടുത്ത് പോടോ. ഞാൻ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആ. എന്തോ അയ്യോ, അങ്കിളിന് കഥ പറയാൻ അറിയത്തില്ല. അങ്കിൾ ആനയുടെ കഥ പറഞ്ഞല്ലോ. ഇപ്പത്തന്നെ കളിയാകുന്നുണ്ടോ? ഇനി ദേഷ്യം വരുമോ? കുഞ്ഞില്ലേ, നീ ആ സാധനെടുത്ത് പാക്കറ്റ് എടുത്തു. അത്രയേ പറഞ്ഞു. എന്റെ പെരുത്ത് മൊഞ്ചിലാണെങ്കിൽ ബല പിടിച്ചോളി. വിനീത് വിളിക്കണ്ടേ, ഇനിയും വൈകിക്കണ്ട. പോവാ പോവാ. എനിക്ക് വിനിതയെ ഒന്ന് കാണണം. വരും. ഞാൻ പോയിട്ട് വരട്ടെ സിസ്റ്റർ. താങ്ക് യു വെരി മച്ച്. ഡാഡി, ഞാൻ ഇപ്പൊ വരാം. Thank you.
ഇവൾക്ക് സുഖമാണോ ഡാഡി? മോൾ വല്ലാത്ത വികൃതിയാ. ഡാഡിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. പിന്നെ അവൾ ആരുമായിട്ടും പെട്ടെന്ന് ഇണങ്ങിക്കൊള്ളും. ഡാഡി, അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ഡാഡി, എന്താ ഒന്നും മിണ്ടാത്തത്? Oh, my God.